ചെറുപ്പത്തിലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് വിശ്വാസവുമായിട്ട് കാര്യങ്ങളിൽ പള്ളിയായിട്ടൊന്നും ചോദിച്ചു പോകാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു അമ്മ വലിയ വിശ്വാസമായിരുന്നെങ്കിലും അതേസമയത്ത് നമ്മൾ ചെറുപ്പത്തിൽ വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഈ അന്ധവിശ്വാസങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന അപ്പോൾ എം സി ജോസഫ് എന്ന് പറയുന്ന ആളുടെ പഴയ യുക്തിവാദി എന്ന് പറയുന്ന വാസിക എൻ്റെ വീട്ടിൽ അച്ഛൻ വായിക്കൊണ്ടുവരികയാണ് അത് വായിക്കും അത് കുഞ്ഞുന്നാളിൽ വായിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങൾ ആഴ്ന്നിറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു വലിയ അന്ധവിശ്വാസിയായി മാറില്ല അപ്പം ചെറുപ്പത്തിലെ എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളെ പരിത്യജിക്കുക ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളെ വീക്ഷിക്കുക എന്നുള്ളൊരു വീക്ഷണമാണ് അതെൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് പിന്നീടൊരു ഘട്ടത്തിൽ ഞാൻ കുറേ കാലം ട്യൂട്ടോറിയലൊക്കെ ആയിട്ട് നടന്നു ആ കാലഘട്ടത്തിൽ പരിഷത്തെ എന്താണെന്നും അറിയാതെ തന്നെ പരിഷത്തക്കാലത്ത് നടന്നിരുന്ന ചില ക്ലാസ്സുകൾ ഞാൻ എടുക്കാൻ പോയി ചില ആളുകൾ പറഞ്ഞിങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം എനിക്കാണെങ്കിൽ ജ്യോതിശാസ്ത്രം ഇഷ്ടമാണ് അപ്പം പ്രപഞ്ചത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ഞാൻ പോകും ഇത് ആർക്ക് വേണ്ടിയാണ് പരിഷത്തിന് വേണ്ടിയാണെന്ന് എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള വാസ്തവം അപ്പം ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും പലപ്പോഴും വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കോളേജിൽ പഠിപ്പിച്ച് തുടങ്ങിയ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പരിഷത്തിനെ എനിക്ക് പരിചയപ്പെടാനിടയായത് ശാസ്ത്രവാഹിത്വ പരിഷത്ത് അല്ലെ കോഴിക്കോട് ആർട്സ് കോളേജ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു ഞാനന്ന് അവിടെ ആത്മജുൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹം പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ് നല്ലൊരു പ്രവർത്തകനായിരുന്നു അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ബോധപൂർവം കൊണ്ടുപോയി എനിക്ക് മെമ്പർഷിപ്പ് ധരികയൊക്കെ ചെയ്തത് പിന്നീട് ഞാനതിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആയി കാരണം പരിഷത്തും ഞാനും തമ്മിൽ പല കാര്യങ്ങളിലും ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു ആശയപരമായ അല്ലാത്തൊരു പൊരുത്തം ഉണ്ടായി അത് മാത്രമല്ല മറ്റ് പല സംഘടനകളിലും ഇല്ലാത്ത ചില ഗുണങ്ങൾ പരിഷത്തിനുണ്ട് വ്യക്തിപരമായ നല്ലൊരു അടുത്ത ആത്മബന്ധം വ്യക്തികൾ തമ്മിലുണ്ട് വലിയവൻ ചെറിയവൻ എന്നുള്ള നേതാവില്ല നേതൃത്വം മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെക്കാളും സീനിയറായിട്ടുള്ള കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള കാലം സംഘടനയിൽ പ്രവർത്തിച്ച ആളുകൾ പോലും നമ്മളോട് തുല്യമായ നിലയിലാണ് പ്രവർത്തിക്കുക അങ്ങനെ തന്നെ നമുക്കും മറ്റുള്ള ആളുകളോടും അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ തോന്നും ഈ ഒരു സൗഹൃദം പാ പാരിഷക്തികത എന്ന് പരിഷത്തിൽ വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ സ്വഭാവം നമ്മളെ വല്ലാതെ ആകർഷിക്കും അതൊരിക്കലും ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പരിഷത്തുകാരനായിരിക്കും എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ സമീപിക്കുക ഒരു പാർശ്വത്യകതയോടെ ഉണ്ടായിരിക്കും അത് ഇന്നും നിലനിൽക്കുന്ന ശക്തികത എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ദൈവമാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ അതൊരു സൂചനയുണ്ട് നേതാവില്ല നേതൃത്വമേ ഉള്ളൂ ആർക്കും എന്തിനേയും ചോദ്യം ചെയ്യാം പരിഷത്തിൽ സംഘടനാപരമായൊരു തീരുമാനം ഒരിക്കലും എടുത്തു എന്ന് വിചാരിച്ചാൽ അത് തീരുമാനമൊന്നുമില്ല ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ പരിഷത്തിലെ അംഗത്തിനും ഏത് തലത്തിലുള്ള ആൾക്കും അവകാശമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയും വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ നമുക്കതിനെ മാറ്റി പുതിയ നിഗമനങ്ങളിലേക്ക് പോവുകയും ചെയ്യാം ഒരു രീതി നമ്മുടെ എല്ലാ സമീപനങ്ങളിലും ഉണ്ട് അതേപോലെ തന്നെ ശുദ്ധമായി ശാസ്ത്രം മാത്രം ഡീൽ ചെയ്യുന്നൊരു സംഘടനയല്ല നമുക്ക് മികച്ച സാമൂഹ്യബോധം അത് നമ്മുടെ ഒരു വലിയ ലക്ഷ്യമാണ് അപ്പം ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ളതിലേക്ക് നമുക്ക് അതിനോട് സ്വാഭാവികമായിട്ടും ആകർഷണം ഉണ്ടാവും പറ്റിയ ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കുക എന്തിനേയും ചോദ്യം ചെയ്യാവുന്ന എല്ലാം ചോദ്യം ചെയ്ത് മാത്രം സ്വീകരിക്കുന്ന എന്താ എമ്പതി എന്ന് പറയുന്ന നമ്മൾ ഇംഗ്ലീഷ് പറയുന്നൊരു വികാരമുണ്ടല്ലോ ഒരു സഹാനുഭൂതിയോ എന്താ നമ്മൾ പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും തുല്യതയോടെ കാണുകയും സഹാനുഭൂതിയോടുകൂടി എല്ലാവരെയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വീക്ഷണമുണ്ട് പരിഷത്തിന് അതാണ് നമ്മളെ ആകർഷിക്കുന്ന എല്ലാ കാലത്തും പല കാര്യങ്ങളിലും ഇടതുപക്ഷവുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ കഴിയും എല്ലാ പ്രശ്നങ്ങളിലും അല്ല ഇപ്പം ഇന്ത്യൻ ഭരണഘടന സം സംരക്ഷിക്കണമെന്ന് ഇടതുപക്ഷം പറയുമ്പം പരിഷത്ത് അതുകൊണ്ടല്ല അത് പറയുന്നത് പരിഷത്തിൻ്റെ താല്പര്യവും തന്നെയാണ് കാരണം പരിഷത്തിനുള്ള സാമൂഹ്യ വീക്ഷണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടുള്ളതാണ് അതേപോലെ തന്നെ ഏത് ഇപ്പം കൃഷിഭൂമി കൃഷിക്കാരന് കിട്ടണമെന്ന് പറയുന്നിടത്ത് പരിഷത്തിനെ എതിർക്കേണ്ട ഒരു ആവശ്യമില്ല പരിഷത്ത് ആ അതിനു വേണ്ടി സമരം ചെയ്യാൻ പോവുകയെന്നില്ല പക്ഷേ പരിഷത്തിൻ്റെ വ്യൂ അതിനനുഗുണമായിട്ടുള്ളതാണ് അധ്വാനിക്കുന്ന ആളുകൾ ജീവിത സംരക്ഷണം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ശാസ്ത്രബോധം സമൂഹത്തിൽ വളരണം ഇത്തരം കാര്യങ്ങളിൽ എവിടെയൊക്കെയാണോ യോജിക്കാൻ കഴിയുക അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏത് പാർട്ടിയായിട്ട് യോജിക്കും ഇടതുപക്ഷ ആയിട്ടായിരിക്കും മിക്കപ്പോഴും യോജിക്കേണ്ടി വരിക പക്ഷേ ഇടതുപക്ഷവുമായിട്ട് ചിലപ്പം യോജിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും പരിസ്ഥിതി പ്രശ്നങ്ങൾ ശാസ്ത്രത്തിൻ്റെ ദുരുപയോഗം ശാസ്ത്രഭക്തരല്ല പരിഷത്തുകാർ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശാസ്ത്രത്തെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം മോശമായിട്ട് ഉപയോഗിക്കാം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സാങ്കേതികവിദ്യയാണ് പ്രധാനമായിട്ടും പത്രത്തിന് മൂല്യബോധമൊന്നുമില്ല പക്ഷെ സാങ്കേതിക വിദ്യകൾ എന്ത് വികസിപ്പിക്കണോ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്തൊരു മൂല്യബോധമുണ്ട് അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും ഒന്നു തന്നെയായിരിക്കണമെന്നില്ല വികസനത്തെ ഏറ്റവും പ്രധാനമായിട്ട് കരുതുകയും വികസനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മറ്റ് ദുരന്തങ്ങളെ നമുക്ക് പിന്നീട് സാങ്കേതിക വിദ്യ കൊണ്ട് പരിഹരിക്കാമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട് പരിഷത്ത് അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം ഒരു പക്ഷേ നാളെ പരിഹാരം കണ്ടെത്തിയെന്ന് വരാം പക്ഷേ നാളെ പരിഹാരം കാണുമെന്ന് കരുതി ഇന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം ദുരന്തത്തിലാക്കാൻ നമുക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരുടെയും നാളെ ജീവിക്കാൻ പോകുന്ന വരാൻ പോകുന്ന മനുഷ്യരുടെയും ഒക്കെ തന്നെ ജീവിതം സുഗമമാക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വേണം വികസിപ്പിച്ചെടുക്കാൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധമാണ് അതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതായാലും വലതായാലും നമ്മൾ എതിർക്കും അങ്ങനെ എതിർത്തിട്ടുമുണ്ട് അപ്പം ഈ പ്രശ്നങ്ങളോടാണ് പരിഷത്ത് പ്രതികരിക്കുക പരിഷത്തിലെ ചില വ്യക്തികൾ ഭരണത്തിൽ പങ്കാളികളാകുന്നതിന് നമുക്ക് എതിർക്കാൻ കഴിയില്ല കാരണം പരിഷത്ത് പറഞ്ഞിട്ടുള്ളത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പരിഷത്തുകാരാകാം പരിഷത്തുകാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് പരിഷത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അതത് സംഘടനകളിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം പാരിശത്യകത ഉൾക്കൊണ്ടുകൊണ്ട് ആ കാഴ്ചപ്പാട് മറ്റു പ്രസ്ഥാനങ്ങളിലും കൂടി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പരിഷത്ത് പ്രവർത്തിക്കുന്നത് അതിനെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പരിഷത്ത് പ്രവർത്തിക്കണം എന്നാണ് പരിഷത്ത് പറയുക അത് പലർ ഒരുപാട് പേർക്ക് ഇടതുപക്ഷത്തുമായിട്ടാണ് ചോദിക്കാൻ പറ്റുന്നത് അങ്ങനെ പ്രവർത്തിക്കട്ടെ പക്ഷേ എതിർക്കേണ്ട കാര്യങ്ങളെ നമ്മൾ ഒന്നിച്ചു എന്ന് എതിർക്കുകയും ചെയ്യും എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം അതിന് യഥാർത്ഥത്തിൽ നമുക്ക് ഉത്തരം അറിയാം കാരണം ഒരു കുടുംബത്തിൽ നിന്നൊരു സ്ത്രീയെ പ്രവർത്തകയാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല കുടുംബത്തിൽ അത്രയും വലിയ സമ്മർദ്ദമാണുള്ളത് അപ്പം നമ്മുടെ എന്താ സമൂഹം വിശ്വസിക്കുന്നത് സ്ത്രീകൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട് കുട്ടികളെ വളർത്തുക ഭക്ഷണം പാകം ചെയ്യുക ഭർത്താവിനെ ശുശ്രൂഷിക്കുക ഇതാണ് ഒരു സ്ത്രീയുടെ ധർമ്മമെന്ന് വിശ്വസിക്കുന്ന ഭൂരിപക്ഷം പേരടങ്ങിയ ഒരു സമൂഹമാണ് അത്തരം സമൂഹത്തിൽ നിന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ് നാളെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും അതുകൊണ്ട് നീ ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ചിലപ്പം വീട്ടൊന്ന് വരും വീട്ടിൽ നിന്ന് പക്ഷേ അത്തരം ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത നാളത്തെ പ്രയോജനത്തെക്കുറിച്ചൊന്നും വ്യക്തിപരമായ പ്രയോജനത്തെക്കുറിച്ചൊന്നും ആലോചിക്കാത്ത ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് പരുഷത്തിലേക്ക് അങ്ങനത്തെ ആളുകൾ വരുന്നതിന് അത്ര എളുപ്പമല്ല അദ്ദേഹം സാമൂഹ്യ സമ്മർദ്ദമാണ് പ്രധാനമായിട്ട് കുടുംബത്തിലെ മാത്രമല്ല സമൂഹത്തിലേക്ക് അത് സ്ത്രീകളുടെ കാര്യത്തിൽ എന്നതുപോലെ ഈ ദളിതരിൽ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന അല്ലെങ്കിൽ ആദിവാസികളിൽ നിന്ന് ആളുകൾ വരുന്നിടത്തെല്ലാം തന്നെ നമ്മുടെ റീച്ച് വളരെ കുറവാണ് അതിനെ അതിനെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഒരുപാട് കാലമായിട്ട് പരിഷത്ത് ആലോചിക്കുക എന്ന വിഷയമാണ് പക്ഷേ ഇപ്പോഴും അതിനൊരു പൂർണ്ണമായൊരു പരിഹാരം കണ്ടെത്താൻ എന്നെ പരാജയപ്പെട്ടു ഒന്ന് തുറന്ന് പറയുന്നതായിരിക്കും ശരി പരിഷത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഘടനയാണ് നാൽപ്പതിനായിരം അമ്പതിനായിരത്തി ഇടയ്ക്ക് ആണ് കുറേ കാലമായിട്ട് പരിഷത്തിൻ്റെ അംഗസംഖ്യ ഇത്രയും ചെറിയ ഒരു സംഘടന കൊണ്ട് ഈ സമൂഹത്തെ ആകെ മാറ്റിപ്പണിയാനൊന്നും പരിഷത്തിന് കഴിയില്ല എന്നറിയാം നമ്മൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന കൂടുതലാളുകളിലേക്ക് ശാസ്ത്രബോധം എത്തിക്കാനുള്ള ശ്രമം മാത്രമേ നടത്താൻ കഴിയുള്ളൂ അതേ സമയത്ത് മ മറുശക്തിയാകട്ടെ അഖിലേന്ത്യാ തലത്തിൽ വൻതോതിൽ ശക്തി ആർജിക്കുകയും കേരളത്തിൽ അത് ചെയ്യാൻ കഴിയാത്തതിൽ വല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങളാണ് ജാതി മത ശക്തികളുണ്ട് വർഗീയ പേർന്ന ശക്തികളുണ്ട് അവർക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം ഇഷ്ടം പോലെ പണമുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രം പുതുക്കിപ്പണി ആളുകൾ ഭക്തരാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഭക്തരാണ് ഭക്തരായ ആളുകൾക്ക് ക്ഷേത്രം പണിയണം പണ പുതുക്കി പണിയണം എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടി പണം മുടക്കുന്ന ആരാണോ അവരുടെ കൂടെ നിൽക്കും ചിലപ്പം എലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ പോലും ഇത്തരം ആളുകളുടെ കൂടെ പ്രവർത്തിക്കാൻ ഇവർ തയ്യാറായിരിക്കും അപ്പോൾ ക്ഷേത്രമായാലും പള്ളിയായാലും ഇത്തരം എന്താ സംഗതികൾ ഉണ്ടായി വരുന്നതിൽ കേരള സമൂഹം പലപ്പോഴും അനുകൂലമായ നിലപാടാണ് അത് പോയിട്ടില്ല എന്നുള്ളത് അതിന് കാരണം ഒരുപാട് കാലമായിട്ട് കേരളത്തിൽ നടന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഒരു ഇഫക്റ്റാണ് ശ്രീനാരായണ ഗുരു ആയാലും അയ്യങ്കാളിയായാലും ഒരുപാട് ആളുകൾ കേരളത്തിൽ വളർത്തിയെടുത്ത ഒരു സാമൂഹ്യ ബോധവും ഒരു ശാസ്ത്രബോധവും ഉണ്ട് അതാണ് നം ഇപ്പോഴും കേരള സമൂഹത്തെ തടഞ്ഞു നിർത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് ആ കൂടെ തീർച്ചയായിട്ടും ഉണ്ട് പരിഷത്വം പരിഷത്തിനാൽ കഴിയുന്ന വിധത്തിൽ സമൂഹത്തിൽ ഈ ബോധം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ഉറച്ച നിലപാടെടുത്തുകൊണ്ട് അതിനുവേണ്ടി സമരം ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടി തയ്യാറായാലും പ്രസ്ഥാനങ്ങൾ കൂടി തയ്യാറായാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിർബന്ധം പലപ്പോഴും വോട്ട് നഷ്ടപ്പെടുമോ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇവിടെയും ശക്തമാണ് ഇന്ത്യയിലെല്ലായിടത്തും എന്ന പോലെ അപ്പോൾ ആ ഒരു ഭയം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പല കാര്യങ്ങളിലും ഉറക്ക കാര്യങ്ങൾ പറയാൻ തടസ്സം ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ അയ്യപ്പനെ പോലെയുള്ള ദൈവങ്ങൾ കുറച്ചും കൂടി എന്താ മുഴുവൻ ആളുകൾ വർഗീയ ജാതി വിതരമായ വേർതിരിവൊന്നുമില്ലാത്ത ദൈവങ്ങളാണ് ആ അത്തരം ദൈവങ്ങളെ നിഷേധിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല യഥാർത്ഥത്തിൽ നായർക്കൊരു ദൈവം ക്രിസ്ത്യാനിക്കൊരു ദൈവം മറ്റു മുസ്ലിം മറ്റേ അമ്പൂരിക്കൊരു ദൈവം എന്നുള്ള ഒരു ദൈവങ്ങളെ തന്നെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരു ദൈവം എന്നുള്ള നിലയ്ക്കാണ് അയ്യപ്പഴിപ്പോഴും നിൽക്കുന്നത് ആ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം വന്നപ്പോഴാണ് എതിർപ്പ് വന്നത് അതായത് യുവതികൾ പ്രവേശിക്കുന്നത് എതിർക്കുന്ന ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരാചാരമാണ് കേരളത്തിലുള്ളത് എല്ലാ ആചാരങ്ങളും നിഷേധിക്കപ്പെടേണ്ടതാണെന്നൊക്കെ അഭിപ്രായമില്ലെങ്കിലും ഇത് ഒരു വിഭാഗത്തെ വേർതിരിച്ചു നിർത്തുന്ന അപകടകരമായ ഒരു വിവേചനമാണ് യഥാർത്ഥത്തിൽ അതിനെ പരിഷത്ത് എതിർക്കും പക്ഷേ പല പ്രസ്ഥാനങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ശക്തമായിട്ട് ആദ്യം എതിർത്തവർ പോലും ഒരു ഘട്ടം കഴിഞ്ഞപ്പം ആ എതിർ പിൻവലിയുന്നു വോട്ട് നഷ്ടപ്പെടുക എന്നുള്ള ഭയം ഉണ്ട് കോടതി പഴയ കോടതിയൊന്നുമല്ല ഇപ്പോഴുള്ള കോടതി നമുക്ക് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല വർഗീയതയും ജാതീയതയും ഒക്കെ നമ്മുടെ കോടതിയെയും എന്താ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ വിശ്വാസങ്ങളും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കോടതി വിധികൾ പോലും പലപ്പോഴും സെക്യുലർ ആയാണ് ആയിരിക്കും ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരവസ്ഥ എത്തിയിരിക്കും പക്ഷേ ഈ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ വേണം ആണെങ്കിലും കേരള സമൂഹം ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും സെക്യുലറായിട്ടുള്ള സമൂഹം തന്നെയാണ് അതിനെ എങ്ങനെ വളർത്തിയെടുക്കാം ഈ സെക്യുലർ ആയിട്ടുള്ള ഈ ബോധം എങ്ങനെ നമുക്ക് ഇല്ലാത ആകാനുള്ള പ്രവർത്തനങ്ങളെ തടയാൻ കഴിയും അത് ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇന്ത്യ മുഴുവൻ നടക്കുകയാണ് കേരളത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അത് ഏക്കാൻ തടയാൻ കഴിയുമെന്നുള്ള കാര്യം പ്രവർത്തനമാണ് പരിഷത്ത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ പരിഷത്തിൻ്റെ ഈ പ്രാവശ്യത്തെ ജാഥ തന്നെ അതിന് നല്ല ഉദാഹരണമാണ്